സഭയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത്, അതിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് വിശുദ്ധ ഗ്രന്ഥവും തിരുസഭയുമാണ്. അപ്പൊ തിരുസഭ ആണ് നമുക്ക് വിശ്വാസത്തിലേക്ക് ജന്മം നൽകുന്നത്, വിശ്വാസത്തിൽ വളർത്തുന്നത്, വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമായ സമയത്ത് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരുക്കുമെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം വിവാഹം നടത്തി തരുന്നത് അത് തിരുസഭയാണ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നതും അവരെ വിശ്വാസ പരിശീലനം നൽകി വളർത്തുന്നതും പിന്നെ ഏറ്റവും അവസാനം നമ്മളെ പറഞ്ഞു വിടുന്നതും തിരുസഭയാണ്. അപ്പം ഈ രണ്ട് എലമെന്റ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ആധാരവുമെല്ലാം. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലും തിരുസഭയിലും, അല്ലെങ്കിൽ പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ എന്താണ് വിവാഹത്തെക്കുറിച്ച് കാണുന്നത്, കുടുംബത്തെക്കുറിച്ച് കാണുന്നത് എന്നാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാണാൻ ശ്രമിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, പറയുമ്പോൾ ഏതെങ്കിലും കാര്യം വ്യക്തമല്ല എങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ചോദിക്കാൻ വേണമെങ്കിൽ കൈയൊന്ന് ഉയർത്തിയാൽ മതി, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഒരു 15-20 മിനിറ്റ് സമയം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി സമയം തരികയും ചെയ്യാം. അപ്പോൾ സംസാരിച്ചു പോകുന്നതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയുന്ന കാര്യം വ്യക്തമല്ല എങ്കിൽ, അതേക്കുറിച്ച് സംശയം ഉണ്ടായെങ്കിൽ ചോദിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. നമ്മൾ ആ സംശയം തീർത്ത് തന്നെ മുൻപോട്ട് പോകും. ഇനി അതല്ല നിങ്ങൾ ആ സംശയം കുറിച്ച് വെച്ചിട്ട് ഏറ്റവും അവസാനം ആണ് ചോദിക്കുന്നതെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത്രയും ആമുഖമായി പറയുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നെ സഹായിക്കണം. ചില ടെക്സ്റ്റുകൾ നമ്മൾ ഒത്തിരി ഒന്നുമില്ല, ഒരു നമ്മളൊരു 3-4 ടെക്സ്റ്റുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ വായിക്കും. വായിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ദൈവം എന്താണ് വിവാഹത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത്, ബൈബിളിൽ എന്താണ് നമ്മൾ കാണുന്നത്, ഈ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തിൽ, രക്ഷാകര ചരിത്രത്തിൽ എപ്രകാരമാണ് ഇത് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുവാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ഒരു റെഫറൻസ് ഗ്രന്ഥമെന്ന് പറയാവുന്നത് വിശ്വഗ്രന്ഥമാണ്, ബൈബിളാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് ബൈബിളിലാണ്. അപ്പൊ നമ്മുടെ കൂടെ എന്നും ബൈബിൾ ഉണ്ട്. നമുക്ക് ബൈബിൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ അവൈലബിൾ ആണ്. ഇനി ഹാർഡ് കോപ്പി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സോഫ്റ്റ് കോപ്പി എങ്കിലും നമ്മൾ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ അക്സസ് ഉള്ള ഒരു ഉറവിടവും നമുക്ക് വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുറക്കാനും വായിക്കാനും സാധിക്കുന്ന ദൈവത്തെ, യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയുടെ ഒരു മറുവശമാണ് യഥാർത്ഥത്തിൽ ബൈബിൾ വായന. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഇതൊരു ഈ ഒരു ഡയലോഗാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ദൈവമായ ഡയലോഗാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പൊ ഈ സമയത്ത് ചെയ്യാൻ പോകുന്നത് ഈ ബൈബിളിൽ നിന്ന് വിവാഹവും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില ടെക്സ്റ്റുകൾ, എല്ലാം ഒന്നും നമ്മൾ കാണുകയില്ല, പ്രധാനപ്പെട്ട ഏതാനും ഭാഗങ്ങൾ നമ്മൾ വായിക്കും, അതേക്കുറിച്ചുള്ള ഒരു വിശദീകരണം പറയും. ഞാൻ പറഞ്ഞതുപോലെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഇടയ്ക്ക് വായിച്ച് സഹായിക്കണം. നമ്മൾ തുടങ്ങുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19 അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകം, 19 അധ്യായം ആദ്യത്തെ 6 വാക്യങ്ങൾ. 19 അധ്യായം മുഴുവൻ വായിക്കണ്ട, അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. മത്തായി അറിയിച്ച സുവിശേഷം 19 അധ്യായം 1-6 വാക്യങ്ങൾ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തു ചെന്ന് ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ വിവാഹത്തെക്കുറിച്ച് നമ്മോട് പറയുന്ന സത്യം. ഇതാണ്
ഇതാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇതാണ് ഇതാണ് നമ്മുടെ വിവാഹത്തെ കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന ടെക്സ്റ്റ്. ഇതാണ് വിശുദ്ധരുടെ ഭാഗം. ഇതാണ് വളരെ വ്യക്തമായ ഭാഷയിൽ ഈശോ പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവമാണ് യോജിപ്പിക്കുന്നത്, ഭാര്യയും ഭർത്താവിനെയും യോജിപ്പിക്കുന്നത്, അവരെ ഒന്നിച്ചു കൊണ്ടുവരുന്നത് ദൈവമാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, അതല്ലല്ലോ ഞങ്ങൾ മാതാപിതാക്കന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണല്ലോ, അല്ലെങ്കിൽ മാട്രിമോണിയലിൽ പരസ്യം കൊടുത്തിട്ടാണല്ലോ ഞങ്ങൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ പരിചയപ്പെടുത്തി തന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇവരിലൂടെ എല്ലാം നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്, നിങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത് ദൈവമാണ്. ഇനി ഇതുവരെ ദൈവത്തിന്റെ പദ്ധതിയിൽ അത് ഭാഗമായിരുന്നു, ഇനി നിങ്ങൾ നിങ്ങളുടെ സമ്മതം, നിങ്ങളുടെ വാഗ്ദാനം ദേവാലയത്തില് വിവാഹം എന്ന കുദാശ മധ്യയെ നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ, ഏറ്റു പറയുമ്പോൾ, ഈ വിവാഹത്തെ ആശീർവദിക്കുന്നത് ദൈവമാണ്, നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് ദൈവമാണ്. വിവാഹം നടത്തി തരുന്ന കാർമ്മികന്റെ ആശീർവാദത്തിലൂടെ നിങ്ങൾ ഒന്നായി തീരുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. ഇന്ന് ഏറ്റവും ലാഘവത്തോടെ കരുതപ്പെടുന്ന, കാണപ്പെടുന്ന, മനുഷ്യരെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ തന്നെ ഇന്ന് വായിച്ചു കാണും, ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു കാണും, ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിന്റെ 27 വർഷത്തെ വിവാഹ ജീവിതം ഉപേക്ഷിച്ചിട്ട് മെലിൻഡ എന്നുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയുകയാണ് എന്ന്. ലോകത്തില് ഏറ്റവും വലിയ ധനികരില് വലിയ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരെന്നുള്ള പേരിലൊക്കെ ഏറെ അറിയപ്പെടുന്ന വ്യക്തികളായിരുന്നു ഇവര്. കമ്പ്യൂട്ടറിന്റെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം ബിൽ ഗേറ്റ്സിന്റെ പ്രാധാന്യം. അല്ലാതെ തന്നെ എക്കണോമിക്സ് പരിചയമുള്ളവർക്കും അറിയാം എത്രമാത്രം സാമ്പത്തികമായിട്ട് ലോകത്തിലെ എണ്ണപ്പെടുന്നവരിൽ ആദ്യം ഉള്ളവരിൽ പെടുന്നയാളാണല്ലോ ബിൽ ഗേറ്റ്സ്. 27 വർഷക്കാലം അവർ വിവാഹിതരായിരുന്നു. 27-ാം വർഷത്തിൽ ഇവർ പിരിയുകയാണ്. അത് ഒരു വലിയ അഭിമാനത്തിന്റെ കാര്യമായിട്ട് പറയുന്നത് പോലെയാണ്. ഇവർ തന്നെ അതേക്കുറിച്ച് സംസാരിക്കുന്നതും അത് അവതരിപ്പിക്കുന്നതും ഒക്കെ വലിയൊരു എന്തോ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് പോലെയാണ്. അതിനെക്കുറിച്ച് യാതൊരു മനസാക്ഷിക്കടയും ഇല്ലാതെയുമാണ്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇത് യോജിപ്പിച്ചത്, ഈ 27 വർഷം അവരെ നയിച്ചത് ദൈവമാണെന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ബോധ്യം അതാണ്. നമ്മൾ കൂദാശിയില്, വിവാഹം എന്ന കൂദാശിയില് ദേവാലയത്തിൽ വെച്ച് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും അവസാന ശ്വാസം വരെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുമ്പോൾ പുരോഹിതനിലൂടെ കാർമ്മികനിലൂടെ ദൈവം നിങ്ങളെ ആശീർവദിച്ച് ഒന്നിപ്പിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പദ്ധതിയോട് നിറവേറുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ് ദൈവം. അന്നുവരെ രണ്ട് ജീവിത പശ്ചാത്തലങ്ങളിൽ വളർന്നു വരുന്ന നിങ്ങളെ, രണ്ട് കുടുംബ പശ്ചാത്തലങ്ങളിൽ വളർന്നു വരുന്ന നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ആ പിന്നിലുള്ള, ഒന്നിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള, നിങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിന് പിന്നിലുള്ള ശക്തി അത് ദൈവമാണ് എന്നുള്ളത്, ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും വിസ്മരിക്കരുതാത്ത ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ ഈശോ പറയുന്ന കാര്യം എന്താണ്? ആദ്യം മുതലേ ദൈവം മനുഷ്യനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പൊ ഈശോയെ ചോദ്യം വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി പരീക്ഷിക്കുവാനായി വന്നതായിരുന്നു ഫരിസേയര്. അവരുടെ ചോദ്യം ഇതായിരുന്നു, ഏതെങ്കിലും കാരണവശാൽ വിവാഹ മോചനം സാധ്യമാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇന്ന് വളരെ ലാഘവത്തോടെ മനുഷ്യർ കാണുന്ന ഒരു ചോദ്യം, ഇന്നും പലരും ചോദിക്കുന്ന, അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ പെട്ടെന്ന് ഡൈവേഴ്സിന് മുൻപോട്ട് പോകുന്ന ഈ കാലഘട്ടത്തില് ഇതേ ചോദ്യം, ഈ ഫരിസേയരുടെ ചോദ്യം തന്നെ ആ മനോഭാവത്തിൽ തന്നെ ജീവിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഈ സ്വാധീനം നമ്മൾ അറിയാതെ തന്നെ ഇവരുടെയൊക്കെ സ്വാധീനം നമുക്ക് ഉണ്ടാകും. ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല.
നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ അങ്ങിട്ടേച്ച് പോകുന്നു, അങ്ങനെ വളരെ ലഘുവായിട്ട് തന്നെ കാണുന്ന ഒരു സംസ്കാരം വളർന്നു വരുന്നുണ്ട്. കാരണം കുടുംബത്തെ തകർക്കുക, വിവാഹബന്ധത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു എന്നതാണ് ദൈവ നിഷേധികളായിട്ടുള്ളവരുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. അതിനുവേണ്ടി ഏതെല്ലാം മാർഗങ്ങളിലൂടെ കുടുംബത്തെ തകർക്കാം, ഏതെല്ലാം രീതികളിൽ വിവാഹബന്ധത്തെ തകർക്കാം എന്നുള്ളത് അവർ ശ്രമിച്ചുകൊണ്ടുമാണിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങൾ നാനാഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോധ്യത്തിൽ ഉറക്കേണ്ടതുണ്ട്, ഈ ബോധ്യം നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്, ജീവിക്കേണ്ടതുമുണ്ട്. ദൈവമാണ് യോജിപ്പിക്കുന്നത് എന്നുള്ളത്. ഈശോ എന്താണ് അവിടെ പറയുന്നത്? നിങ്ങളിത് വായിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. പരിസേരോട് ചോദിക്കുകയാണ്, നിങ്ങളിത് വായിച്ചിട്ടില്ലേ? എന്ത്? ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും അവരെ ഒന്നിപ്പിച്ചിരിക്കുന്നത് ദൈവമാണ് എന്നും അവര് ഏകശരീരമായി തീരും, അവര് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് പറയാവോ, അവരെവിടെയാണ് വായിച്ചിരിക്കാൻ സാധ്യതയുള്ളത്? എവിടെ വായിച്ചിട്ടില്ലേ എന്നാണ് ഈശോ ചോദിക്കുന്നതിന്റെ അർത്ഥം. ആർക്കെങ്കിലും പറയാവോ? പരിസേര് ഈശോയോട് ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ പുതിയ നിയമം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇത് ഈ ഭാവം വായിച്ചുകാരിയല്ല പറയുന്നത്. പുതിയ നിയമവും ഇല്ല, പഴയ നിയമമേ അന്നുള്ളൂ. ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിന് ശേഷമാണല്ലോ പുതിയ നിയമം ഉണ്ടാകുന്നത് തന്നെ, എഴുതപ്പെടുന്നത്. അപ്പോൾ എവിടെ വായിച്ചിട്ടില്ല എന്നാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ വായിച്ചിട്ടില്ല എന്നാണ്. നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ, യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ പഴയ നിയമത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ല എന്നാണ് ചോദ്യം. പഴയ നിയമത്തിൽ എവിടെയാണ് ഈ സംഭവം വിവരിക്കുന്നത്? അതായത് സ്രഷ്ടാവ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരിക്കുന്ന കാര്യവും സ്ത്രീയെയും പുരുഷനെയും ഒന്നിപ്പിച്ച് ഏകശരീരമായി തീരുന്നതിന് വേണ്ടി നിയോഗിച്ച് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന രംഗം എവിടെയാണ് പഴയ നിയമത്തിൽ കാണുന്നത് എന്ന് ആർക്കെങ്കിലും പറയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ വളരെ ശരിയാണ് ഉത്തരം. താങ്ക് യു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം കാണുന്നത്. നമുക്ക് അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പുസ്തകത്തിലേക്ക് പോകാം. നമ്മൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിൽ തുടങ്ങി, ഇനി പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിലെഴുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി തീർന്നു, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഓക്കെ, അത്രയും മതി. താങ്ക് യു, താങ്ക് യു. അത്രയും മതി, നമുക്ക് സമയ പരിമിതി കൊണ്ട് നമുക്ക് അത്രയും നിർത്താം. ഇതില് ആവർത്തിച്ച് ദൈവം പറയുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ പറയുന്ന കാര്യം എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഓർത്തിരിക്കേണ്ട മറ്റൊരു അടിസ്ഥാനപരമായ കാര്യമാണത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയാവോ? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറയാവോ? നമുക്ക് ഭൗതികമായിട്ട് ആരുടെ ഛായയും സാദൃശ്യമുള്ളേ? നമ്മുടെ മാതാപിതാക്കന്മാരുടേതാണ് അല്ലേ? ഭൗതികമായിട്ടുള്ള നമ്മുടെ ഛായയും സാദൃശ്യവും നമ്മുടെ മാതാപിതാക്കന്മാരുടേതാണ്. അപ്പോൾ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ പറയുകയാണ്, ദൈവം എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് പറഞ്ഞാൽ, ഈ ഭൂമുഖത്ത് ജനിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മകനോ മകളോ ആയിട്ടാണ് ജനിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായ വിശ്വാസ സത്യമാണ്. നമ്മൾ ഓരോരുത്തരും പ്രതിഫലിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഛായയാണ്, ദൈവത്തിന്റെ സാദൃശ്യമാണ്, അഥവാ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്.
ഉൽപ്പത്തി പുസ്തകം 1:26 നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന ദൈവം പറയുന്നു. അപ്പോൾ മനുഷ്യനെ എല്ലാ കാലത്തുമുള്ള മനുഷ്യരെ അത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകത്തിന്റെ ആരംഭം മുതൽ ഈ ലോകത്തിൽ അവസാനം ജീവിക്കാൻ പോകുന്ന വ്യക്തി വരെ മനുഷ്യ വ്യക്തികളെ എല്ലാവരെയും ദൈവം സൃഷ്ടിക്കുന്നത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളായിട്ടാണ്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ദൈവത്തിന്റെ ഛായ? ദൈവത്തിനൊരു ഛായയുണ്ടോ? ദൈവം അരൂപിയല്ലേ? ദൈവം സ്പിരിറ്റ് അല്ലേ? ദൈവത്തിനൊരു ഛായയും സാദൃശ്യവും ഉണ്ടോ? എന്താണ് ഈ ദൈവത്തിന്റെ ഛായ അഥവാ സാദൃശ്യം എന്നതിൽ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്. ഒരു ദൈവമാണ്, പക്ഷെ ദൈവത്തിൽ മൂന്നാളുകളുണ്ട്. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം, ഇതാണ് ദൈവത്തിന്റെ ഛായ, ഇതാണ് ദൈവത്തിന്റെ സാദൃശ്യം. മൂന്ന് വ്യക്തികളുണ്ടെങ്കിലും ഒറ്റ ദൈവമാണ്, ഏക ദൈവമാണ്. അപ്പോൾ മൂന്ന് വ്യക്തികളുടെ കൂട്ടായ്മയാണ് ദൈവം, നമ്മുടെ ദൈവം, ത്രിത്വൈക ദൈവം. ത്രിത്വമാണ്, മൂന്ന് പേരുണ്ട്, പക്ഷെ ഏകമാണ്. ത്രിത്വൈക ദൈവമാണ് നമ്മുടേത്. അപ്പോൾ ഇതാണ് ദൈവത്തിന്റെ ഛായയും സാദൃശ്യം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ കൂട്ടായ്മ ജീവിതത്തിന് വേണ്ടി, എ ലൈഫ് ഓഫ് കമ്മ്യൂണിന് വേണ്ടി, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നായിരിക്കുന്നത് പോലെ മനുഷ്യർ പരസ്പരം ഒന്നായിരിക്കുവാൻ വേണ്ടി, കൂട്ടായ്മയുടെ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 1:26 തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതാണ്, ദൈവം ആയിരിക്കുന്നത് പോലെ തന്നെ, ആ കൂട്ടായ്മയായിരിക്കുന്നത് പോലെ, മൂന്ന് വ്യക്തികൾ ചേർന്ന് ഒറ്റ ദൈവമായിരിക്കുന്നത് പോലെ, ഏക ദൈവമായിരിക്കുന്നത് പോലെ, ഒരു കൂട്ടായ്മയുടെ ജീവിതത്തിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് മനുഷ്യവർഗം മുഴുവനും തമ്മിൽ ഒരു ഐക്യമുണ്ട്, ഒരു സർവസാഹോദര്യമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സാക്രിയ ലേഖനങ്ങളിൽ ഏറ്റവും അവസാനത്തേതായിട്ട് നമ്മൾ ഈ ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മൾ വായിച്ച് പഠിച്ചതാണ് ഫ്രത്തേലി തൂത്തി. നമ്മളെല്ലാവരും സഹോദരരാണ്, നമ്മളെല്ലാവരും സഹോദരരാണ്. അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിന്റെ തലക്കെട്ട്. നമ്മൾ സഹോദരരാണെങ്കിൽ നമുക്കൊരു പൊതുവായ പിതാവുണ്ട്. അപ്പോൾ ഈ സർവ സാഹോദര്യം, ആ സാർവത്രിക മാനവികത, നമ്മളെല്ലാവരും ഒറ്റ ആണ്. മനുഷ്യ കുടുംബം എന്ന് പറയാറില്ലേ, ഹ്യൂമൻ ഫാമിലി എന്നാ പറയുന്നത്, മനുഷ്യ കുടുംബമാണ്. അപ്പോൾ നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മയിലേക്കാണ്, കൂട്ടായ്മ ജീവിതത്തിലാണ്. മനുഷ്യൻ സ്വഭാവത്താലെ തന്നെ ഒരു കൂട്ടായ്മയുടെ വ്യക്തിയാണ്, കൂട്ടായ്മ ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് മനുഷ്യർ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ്ക്ട് തന്നെയായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ് ഈ ലൈഫ് ഓഫ് കമ്മ്യൂണിയൻ. അതെല്ലാ മനുഷ്യരും തമ്മിലുണ്ട്, സർവസാഹോദര്യമാണ്. ഫ്രത്തേലി തൂത്തി, ഫ്രത്തേലി എന്ന് പറഞ്ഞാല് ഇറ്റാലിയൻ ഭാഷയില് സഹോദരർ എന്നാണ്. തൂത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും, നമ്മളെല്ലാവരും സഹോദരരാണ്. അതാണ് ആ ചാക്രി ലേഖനത്തിന്റെ തലക്കെട്ടിന്റെ അർത്ഥം തന്നെ. അപ്പോൾ ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ തന്റെ മക്കളായിട്ട് സൃഷ്ടിച്ചു, ഒരു കൂട്ടായ്മ ജീവിതത്തിന് വേണ്ടി സൃഷ്ടിച്ചു. എല്ലാ മനുഷ്യനും തമ്മിൽ പരസ്പരമായിട്ടുള്ള പരസ്പര ബന്ധമുണ്ട്. ഈ ഒരു മനുഷ്യ, ഒരു ഹ്യൂമൻ ഫാമിലിയിലെ അംഗങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിലും ഏതൊരു സമൂഹത്തിനും ഉള്ളതുപോലെ തന്നെ ഏറ്റവും ചെറിയ യൂണിറ്റുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഇടവക ദേവാലയം എന്ന് പറയുന്നത് കുറെ കുടുംബങ്ങൾ ചേരുന്നതാണ്, അല്ലെങ്കിൽ ചില കുടുംബ യൂണിറ്റുകൾ ചേരുന്നതാണ് ഒരു ഇടവക ദേവാലയം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ
ഈ ഹ്യൂമൻ ഫാമിലിയിലും അനേകം ചെറു അണു കുടുംബങ്ങളാണ് അതിന്റെ യൂണിറ്റ്സ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ കൂട്ടായ്മയുടെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപം എന്ന് പറയുന്നത് കുടുംബമാണ്. ഇതാണ് ഉൽപ്പത്തി 1:26 അർത്ഥം. ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും അത് കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ജീവിതമാണ്. മൂന്ന് വ്യക്തികളുള്ള ദൈവം ഏക ദൈവമായിരിക്കുന്നത് പോലെ മനുഷ്യ സമൂഹത്തില് ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തില് കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും ഈ മനുഷ്യരെല്ലാം ചേരുന്ന ഒരൊറ്റ കുടുംബമാണുള്ളത്, മാനവ കുടുംബമാണുള്ളത്, സർവസാഹോദര്യമാണുള്ളത്. ഈ സർവസാഹോദര്യത്തിൽ കഴിയുന്ന ഈ മാനവ കുടുംബത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് ഘടകം അത് കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബത്തിലെ കൂട്ടായ്മയിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ എന്താണ് മനുഷ്യനോട് പറഞ്ഞ കാര്യം എന്താണ്? 28 വാക്യം ഒന്നുകൂടെ വായിക്കാം. 1:28 ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇതാണ് അത്രയും മതി. അപ്പൊ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹം എന്താണ്? അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? 27 ദൈവം 27 മുതൽ ഒന്ന് വായിക്കാവോ? 27:28 ഒന്ന് വായിക്കാവോ? അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പൊ അനുഗ്രഹിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, മനുഷ്യന് ജീവൻ നൽകിയതിനു ശേഷം ഈ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു, സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ അനുഗ്രഹിച്ചു. എന്താണ് പറഞ്ഞ കാര്യം? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടികർമ്മം നടത്തിയ ദൈവമാണ്, സൃഷ്ടാവ് ദൈവമാണ്. എന്നിട്ട് ഈ സൃഷ്ടികർമ്മത്തിന്റെ ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആരംഭിച്ചു വെച്ച ഈ ദിവ്യ കർമ്മം ഇനി നിങ്ങൾ തുടർന്നുകൊണ്ട് പോകണമെന്നാണ് 28 വാക്യത്തിന്റെ അർത്ഥം. ഞാൻ തുടക്കമിട്ടു, നിങ്ങൾ ഇത് തുടർന്നുകൊണ്ട് പോകണം. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. എപ്രകാരമാണ് ഈ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുന്നതിന്, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലെ പങ്കുചേരുന്നതിന് മനുഷ്യനെ ദൈവം ഒരുക്കിയത് എന്നാണ് 2 ഉൽപ്പത്തി പുസ്തകം 2 നമ്മൾ വായിക്കുന്നത്. 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 2:21 മുതൽ ഉൽപ്പത്തി പുസ്തകം 2:21 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാർഡനിടയിൽ അഴുതി, ഉറങ്ങിക്കിടന്ന അവന്റെ വാരലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി, മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും, നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നനായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. അപ്പോൾ ഈ സൃഷ്ടിയെ കുറിച്ച് തന്നെയുള്ള മറ്റൊരു വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ വിവരണം, ഈ പറഞ്ഞ എപ്രകാരമാണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകേണ്ടത്, എപ്രകാരമാണ് ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് ആദ്യം പറഞ്ഞു, അത് എപ്രകാരമായിരുന്നു ആ സൃഷ്ടി എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണമാണ് നമ്മൾ 2 കാണുന്നത്. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു. എപ്രകാരമാണത്? ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു, പിന്നെ അവന്റെ വാരിയെല്ലിൽ നിന്ന്,
നമുക്കറിയാം വാരിയെല്ല് ഹൃദയത്തെ കവർ ചെയ്യുന്ന എല്ലുകളാണ് വാരിയെല്ലുകൾ. അപ്പോൾ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു അസ്ഥി എടുത്ത് എല്ലെടുത്താണ് അതിൽ നിന്ന് രൂപം നൽകിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പുരുഷന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദം ഹവ്വായെ ആദ്യം കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാവുന്നത് 23-ാം വാക്യമാണ്. എന്താണ് അവൻ പറയുന്നത്? എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറയേണ്ടത്, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പറയേണ്ടത് ഇതാണ്. പരസ്പരം ഇവർക്കുണ്ടാകേണ്ട ബന്ധം ഇതാണ്. എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാണ്, എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസമാണ്. അപ്പോൾ ആ ഒരു പരസ്പര ബന്ധത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു. നമ്മൾ രണ്ട് വിശുദ്ധരന്റെ ഭാഗങ്ങളാണ് കണ്ടത് ഇതുവരെ. ആദ്യം നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങൾ കണ്ടു. ഈശോ, നമ്മുടെ രക്ഷകനായ ഈശോ വിവാഹത്തെക്കുറിച്ച് പറയുന്ന വ്യക്തമായ പ്രബോധനം നമ്മൾ അവിടെ കേട്ടു. അപ്പൊ ഈശോയാണ് നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മളെ, നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ച് നമ്മളെ തിരികെ വിട്ടത്. അപ്പോൾ നമ്മൾ പരിസേര് വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതുമായ ആ ടെക്സ്റ്റ് ഒന്നുകൂടെ കാണുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളിൽ അവിടെയാണ് ദൈവം സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്നത്. അപ്പോൾ ദൈവം സൃഷ്ടിക്കുന്നത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവം കൂട്ടായ്മയിലാണ് സൃഷ്ടിക്കുന്നത്. ആ കൂട്ടായ്മ മാനവ സമൂഹം മുഴുവനുള്ള കൂട്ടായ്മയാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം, യൂണിറ്റ്, അത് കുടുംബമാണ്, ഭാര്യാഭർത്തൃ ബന്ധമാണ്. അപ്പോൾ ഈ ഭാര്യാഭർത്തൃ ബന്ധം, അത് അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ്. ഇതാണ് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം. ഇനി ഓരോ മനുഷ്യ വ്യക്തിയെയും സൃഷ്ടിക്കുമ്പോൾ, ഇന്നും ഓരോ മനുഷ്യ വ്യക്തിയെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ഇതേക്കുറിച്ച് പറയുന്നത് ജെറമിയ പ്രവാചകനാണ്. നമുക്ക് ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം നമുക്ക് എടുക്കാം. ജെറമിയ 1-ാം അധ്യായം. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 4-ഉം 5-ഉം വാക്യങ്ങൾ വായിച്ചാൽ മതി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഓക്കെ, ഇത് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം പറയുന്നതാണ്, അല്ലെങ്കിൽ പ്രവാചകനോട് പറഞ്ഞതാണ്, പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതാണ്. പക്ഷെ അത് ചരിത്രത്തിൽ അങ്ങനെ ദൈവം അരുളി ചെയ്തു. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എല്ലാ കാലത്തും വാസ്തവമായിട്ട് നിൽക്കുന്ന, ആക്ച്വലായിട്ട് നിൽക്കുന്ന വചനമാണ്. അതായത് ഇന്ന് നമ്മോട് പറയുന്നതാണ്. അന്ന് പ്രവാചകനോടാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മളോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. വളരെ വ്യക്തമായ ഭാഷയിൽ പറയുകയാണ്, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. എപ്പോഴാണ് നാം ഓരോരുത്തരും മാതാവിന്റെ ഉദരത്തിൽ രൂപം പ്രാപിച്ചത്? നമ്മുടെ മാതാപിതാക്കന്മാര് ദൈവം അവരെ നിയോഗിച്ചതുപോലെ വിവാഹമെന്ന കുദാശിയിൽ അവരൊന്നു ചേർന്നപ്പോഴാണ് നമുക്ക് മാതാവിന്റെ ഉദരത്തിൽ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജന്മം ലഭിച്ചത്. വിവാഹമെന്ന കുദാശിയിൽ നമ്മുടെ അപ്പനും അമ്മയും, നമ്മുടെ മാതാപിതാക്കന്മാര് അവര് ആ കൂട്ടായ്മയുടെ ജീവിതം നയിച്ചപ്പോൾ, സ്നേഹത്തിൽ അവർ ഒന്നായി തീർന്നപ്പോൾ, ആ നിമിഷത്തിലാണ് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുത്തത്. ഇവിടെ ദൈവം എന്താണ് പറയുന്നത്? അതുക്കും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അതായത് മനുഷ്യ വ്യക്തികള്, മാതാപിതാക്കന്മാര് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ദൈവം അറിഞ്ഞു. വളരെ വ്യക്തമാണ് 4-ാം വാക്യം 5-ാം വാക്യം. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ, രൂപം ലഭിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു.
നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ് നമ്മുടേത്. എപ്പോൾ മുതൽ? അമ്മയുടെ ഉദരത്തിൽ നമ്മൾ രൂപമെടുക്കുന്നതിന് മുൻപേ, നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിച്ച ഒരാളുണ്ട്. അതാണ് ദൈവം. ഇത് തന്നെയല്ലേ നമ്മള് ജെറമി ഏശിയാടെ പുസ്തകത്തില് 49-ാം അധ്യായത്തില്, ഏശിയാടെ പുസ്തകം 49-ാം അധ്യായത്തിൽ, ജെറമിയാക്ക് തൊട്ട് മുൻപുള്ള പുസ്തകമാണല്ലോ ഏശിയായുടേത്. 49-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? ഏശയ്യ 49:15-16, 14-15. പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് കുഞ്ഞിനെ പുത്രനോട് വെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. 16 ഒരു വാചകം കൂടി. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളങ്കൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ മതിലുകൾ. അപ്പൊ ഇസ്രായേലിന്, ഇസ്രായേൽ ജനതയ്ക്ക് ഇടയ്ക്ക് സംശയം ഉണ്ടായ ദൈവം മറന്നു കളഞ്ഞോ എന്ന്. അവര് അടിമത്തത്തില് പോകേണ്ടി വന്നു പലപ്പോഴും. വിജാതീയ ശക്തികൾ അവരെ ആക്രമിച്ച് കീഴടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇസ്രായേൽ ജനം സ്വാഭാവികമായിട്ടും ചോദിച്ചു, ദൈവം നമ്മളെ മറന്നു കളഞ്ഞോ? ഇപ്പൊ നമ്മൾ പലരും ചിന്തിക്കുന്നില്ലേ, ഈ കൊറോണ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ മറന്നതുകൊണ്ടാണോ? സ്വാഭാവികമായ ചോദ്യമാണ്. ദൈവം ഇത് കാണുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ചോദിച്ച ജനത്തോട് പ്രവാചകനായ ഏശയ്യയിലൂടെ അന്ന് ദൈവം എന്താ പറഞ്ഞത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? സ്വാഭാവികമായിട്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുകയാണ്, സ്വാഭാവികമായിട്ട്, സാധാരണഗതിയിൽ. ചുരുക്കം ചില സംഭവങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തി ഉള്ളവരോ അസുഖമുള്ളവരോ ഒക്കെ ആയിരിക്കും. സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ വിസ്മരിക്കാൻ സാധിക്കുകയില്ല. എന്താ ദൈവം പറയുന്നത്? അങ്ങനെ സംഭവിച്ചാൽ പോലും, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ ദൈവം തൻ്റെ കൈകളിൽ കൊണ്ടു നടക്കുകയാണ്. താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമോ എന്ന് പേടിച്ചായിരിക്കും. നമ്മളെ സ്വന്തം കയ്യിൽ അവിടുന്ന് വഹിക്കുകയാണ്. ഇതാണ് നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് വ്യക്തമായ വ്യതിരക്തമായ സ്ഥാനമുണ്ട്, വളരെ യുണീക്കായിട്ടുള്ള സ്ഥാനമുണ്ട്. എത്ര കോടി മനുഷ്യർ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയെ പോലെ മറ്റൊരു വ്യക്തിയില്ല. ഉണ്ടോ? ചോദിച്ചേക്കാം നിങ്ങൾ, ഇരട്ടകളൊക്കെ ഐഡന്റിറ്റിക്കൽ ട്വിൻസ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ എങ്കിലും അവർ തമ്മിലും വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. പല കാര്യങ്ങളിലും അപ്പിയറൻസിലൊക്കെ അവർ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും അവരെയും തിരിച്ചറിയുവാൻ, നമുക്ക് പരിചയമുള്ള ഇരട്ടകളാണെങ്കിലും ആണെങ്കിൽ നമുക്ക് അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവര് എത്ര സാദൃശ്യമുള്ളവരാണ് എങ്കിലും വ്യത്യസ്തരാണ്. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് യുണീക്ക്. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ഓരോ മനുഷ്യ വ്യക്തിയെയും ഹ്യൂമൻ ബീയിങ്ങിനെയും ദൈവം അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് സ്വന്തം കയ്യിൽ അവിടുന്ന് നമ്മെ താങ്ങുന്നുണ്ട്, കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണെന്ന് നമ്മൾ പറഞ്ഞു.
സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളിലൂടെ നമുക്ക് ജന്മം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നമ്മെ അറിഞ്ഞു എന്ന് ജെറമിയാടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ ഏശ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, അമ്മ നമ്മുടെ മാനുഷിക മാതാക്കള് മാതാപിതാക്കന്മാർ നമ്മളെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയല്ല, ഒരു ഒരു ഗ്രൂപ്പായിട്ടല്ല, ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റി അല്ല നമുക്കുള്ളത്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള അസ്തിത്വമുണ്ട്, ഐഡന്റിറ്റി ഉണ്ട് ദൈവത്തിന് മുൻപിൽ. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിൻ്റെ മനസ്സിൽ വ്യക്തമായ പദ്ധതിയുണ്ട്. ഇതേക്കുറിച്ച് ജെറമിയ പ്രവാചകൻ പറയുന്നുണ്ട്. നമുക്ക് പരിചയം ഉണ്ടായിരിക്കണം. ജെറമിയയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടെ പോവുകയാണ്. നമ്മൾ ഏശ്യ കഴിഞ്ഞിട്ടാണ് ജെറമിയയുടെ പുസ്തകം. ജെറമിയയുടെ പുസ്തകം 29:11 വാക്യം ഒന്ന് വായിക്കാവോ? ജെറമിയ 29:11. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാകുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും, നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്കായി തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് നമുക്ക് എന്താണ് 11 വാക്യത്തിൽ ദൈവം പറയുന്നത്? ഏശ്യ ജെറമിയയുടെ പുസ്തകം 29:11 പറയുന്നത്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്, ദൈവത്തിന്റെ മനസ്സിൽ ആ പദ്ധതിയുണ്ട്. ഇനി ഈ പദ്ധതി എന്തിനു വേണ്ടിയുള്ളതല്ല? നാശത്തിന് വേണ്ടിയുള്ളതല്ല, നമ്മുടെ ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്നതാണ്. അപ്പോൾ ഈ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിൽ നമുക്ക് സ്ഥാനമുണ്ടെന്നറിയാമെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെപ്പോഴും ആ ഒരു അങ്ങോട്ട് ഓടിക്കയറി ചെല്ലും. നമ്മുടെ വീട്ടിൽ നമ്മളിപ്പം നിങ്ങൾ എവിടെയെങ്കിലും ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിലേക്ക് നമുക്ക് എപ്പം വേണമെങ്കിലും കയറി ചെല്ലാം. കാരണം നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമുണ്ടെന്നറിയാം. അതുകൊണ്ട് നമ്മൾ അകലങ്ങളിൽ ജോലിക്ക് പോകേണ്ടി വന്നാലും താമസിക്കേണ്ടി വന്നാലും നമുക്ക് എപ്പോഴും നമ്മുടെ ഭവനത്തിലേക്ക് കയറി ചെല്ലാം. കാരണം എന്താണ്? നമുക്കറിയാം മാതാപിതാക്കളുടെ ഹൃദയത്തിലും അവരുടെ കൂടെയും നമുക്കൊരു സ്ഥാനമുണ്ട്. അവരുടെ മനസ്സിൽ സ്ഥാനമുള്ളത് കൊണ്ട് നമുക്ക് അവിടെ എപ്പോഴും കയറി ചെല്ലാം. അതാ ദൈവം പറയുന്നത്, എന്റെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, നിങ്ങൾ എന്റെ പക്കലേക്ക് തിരിയും, അപ്പോൾ ഞാൻ ഉത്തരം തരും. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ദൈവത്തിന് നാം ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ പദ്ധതിയുണ്ട്. അത് വളരെ യുണീക്ക് ആയിട്ടുള്ള പദ്ധതിയാണ്, ഒരു പൊതുവായ ഒരു കോമൺ പദ്ധതിയല്ല. മറിച്ച് ഓരോ വ്യക്തിയെ കുറിച്ചും ഓരോ മനുഷ്യ വ്യക്തിയെക്കുറിച്ചും ഈ പദ്ധതിയുണ്ട്. ഓരോ മനുഷ്യ ജീവനും ഉറവെടുക്കുന്നതിന്, ഉത്ഭവമെടുക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇവിടെ നമ്മൾ വേറൊരു അടിസ്ഥാന സത്യത്തിലേക്ക് നമ്മൾ വരികയാണ്. വിവാഹമോചനത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. വളരെ ലാഘവത്തോടെയാണ് മനുഷ്യർ വിവാഹബന്ധത്തെ കാണുന്നത് എന്നും, വലിയ കാരണമൊന്നും ഇല്ലാതെ തന്നെ വിവാഹബന്ധം വേർപെടുത്തുന്നതായ കഥകൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ ഗൗരവമല്ലാതെ കരുതുന്ന മറ്റൊരു കാര്യമാണ് ഈ ജെറമിയയുടെ പുസ്തകം 1:4 നമ്മൾ വായിച്ച കാര്യം. അമ്മയുടെ ഉദരത്തിൽ ഒരു മനുഷ്യ ജീവൻ
ഉരുവാകുന്നതിന് മുൻപേ, ജന്മമെടുക്കുന്നതിന് മുൻപേ ദൈവം അറിയുന്നുണ്ട്. ഓരോ മനുഷ്യ വ്യക്തിയെ കുറിച്ചും ജർമിയ തന്നെ പറയുന്നു, പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അവൾ ദൈവത്തിന്റെ മനസ്സിലുള്ള പദ്ധതി പ്രകാരം നമ്മുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ നമുക്ക് ജന്മം ലഭിച്ചത്. അതിന് സഹായിച്ച മനുഷ്യ വ്യക്തികളും സാഹചര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ ദൈവത്തിന്റെ അനാദി മുതലുള്ള പദ്ധതി പ്രകാരം ദൈവം അറിഞ്ഞതുകൊണ്ടും മനസ്സായതുകൊണ്ടുമാണ് നമുക്ക് ജന്മം ലഭിച്ചത്. അത് നമുക്ക് മാത്രമല്ല, ഓരോ മനുഷ്യ ജീവനും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഗർഭചിത്രത്തെ കുറിച്ചാണ്. യാതൊരു മനസാക്ഷിക്കടിയും ഇല്ലാതെ അമ്മമാരുടെ ഉദരങ്ങളിൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്ന, ജന്മമെടുത്തിരിക്കുന്ന മനുഷ്യ ജീവനുകളെ നിർദാക്ഷിണ്യം നശിപ്പിച്ചു കളയുന്നതിന്, കൊന്നുകളയുന്നതിന് യാതൊരു വിഷമവും തോന്നാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിയമപരമായിട്ട് പോലും ഈ ജീവൻ നശിപ്പിക്കുന്നതിന്, കൊല്ലുന്നതിന്, അഞ്ചാം പ്രമാണം ലംഘിക്കുന്നതിന് ഇന്ന് രാജ്യങ്ങള് അനുവാദം നൽകുന്നുണ്ട്, നിയമം പാസാക്കുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എപ്പോഴാണ് ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ജീവൻ മനുഷ്യനാകുന്നത്? മനുഷ്യ ജീവനാകുന്നത് എപ്പോഴാണ്? അതായത് ഒരു മാനുഷിക ഐഡന്റിറ്റി, ഒരു മനുഷ്യ അസ്തിത്വം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ഒരമ്മയുടെ ഉദരത്തില് ഉരുവാകുന്ന ജീവൻ, അത് മനുഷ്യ ജീവനാകുന്നത് എപ്പോഴാണ്? എത്ര ആഴ്ച കഴിയുമ്പോഴാണ്? ഒരാഴ്ച കഴിഞ്ഞാണോ? ആറാഴ്ച കഴിഞ്ഞിട്ടാണോ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ഗവൺമെന്റ് പാസാക്കിയ നിയമമൊക്കെ കേട്ടാണ്, 24 ആഴ്ച വരെ ജീവൻ നശിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള നിയമം പാസാക്കിയത് നിങ്ങൾ കേട്ടുകാണും. അപ്പോൾ 23 ആഴ്ച വരെയാണോ? 24 വരെ നശിപ്പിക്കുക. അപ്പൊ 24 ആഴ്ച വരെയാണോ? 24 കഴിഞ്ഞിട്ടാണോ അത് മനുഷ്യ ജീവനാകുന്നത് എന്നാണ് ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ജീവൻ മനുഷ്യനാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് അവർക്ക് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ലഭിക്കുന്നത്? ആരെങ്കിലും പറയാവോ? തെറ്റിപ്പോയാലും സാരമില്ല, നമുക്ക് തിരുത്താവല്ലോ. അല്ല, അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് നിമിഷമാണ്, എത്രയാഴ്ച കഴിഞ്ഞിട്ടാണ്? ഒരാഴ്ച കഴിഞ്ഞാണോ? 4 ആഴ്ച കഴിഞ്ഞിട്ടാണോ? 6 മാസം കഴിഞ്ഞാണോ? ഇപ്പൊ ഈ പറഞ്ഞ 24 ആഴ്ച കഴിഞ്ഞിട്ടാണോ എന്നാണ്? അതോ ജനിക്കുമ്പോഴാണോ മനുഷ്യനാകുന്നത്? 10 മാസം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തൊട്ട്, ആദ്യത്തെ ഒരു ദിവസം, ഫസ്റ്റ് ഡേ ആ ഫോം ആവണ സമയം തൊട്ട് അത് മനുഷ്യനാണ്. വളരെ ശരിയാണ്, ദൈവം ജീവൻ കൊടുത്തിട്ടുണ്ട്. വളരെ ശരിയാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതാണ് ഈ സത്യം. അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു മനുഷ്യ ജീവൻ ഉരുവാകുമ്പോൾ, അതായത് ഭ്രൂണം ജനിക്കുമ്പോൾ, എംബ്രിയോ രൂപമെടുക്കുമ്പോൾ, ഒരു ഫീറ്റസ് രൂപമെടുക്കുമ്പോൾ, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ആ സംയോഗത്തിൽ, അവരുടെ കമ്മ്യൂണിയനില്, അവരുടെ സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിന്റെ, സോറി, അവരുടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രകാശനമായിട്ട് ഉള്ള അവരുടെ ബന്ധത്തില് ഒരു പുതിയ എംബ്രിയോ, ഒരു പുതിയ ഭ്രൂണം, ഒരു ഫീറ്റസ് രൂപമെടുക്കുന്ന ആ നിമിഷം തന്നെ അത് മനുഷ്യജീവനാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം, അല്ലെങ്കിൽ ഈ ബന്ധം നടക്കുന്ന ആ നിമിഷം മുതൽ മനുഷ്യജീവനാണ്. അതും 10 മാസം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഞാൻ താരതമ്യപ്പെടുത്തുക, ജനിച്ചു വീഴുന്ന കുഞ്ഞ് ഒരു 10 വർഷം കഴിയുമ്പോഴുണ്ടാകുന്ന, അല്ലെങ്കിൽ 10 മാസം കഴിയുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം പോലെയാണ്.
ജനിച്ച് ഭൂമിയിൽ ജനിക്കുന്ന കുഞ്ഞ് ജനന ദിവസം മുതല് ഒരു 10 മാസം കഴിയുമ്പോൾ എന്തുമാത്രം വളർച്ചയിൽ വ്യത്യാസം വരുമെന്ന് നമുക്കറിയാം. കൈകാലുകൾ വളരും, ബുദ്ധി വളരും, ഹൃദയം വളരും, ശ്വാസകോശം വളരും, ശരീരം വളരും. ഇതുപോലെ തന്നെയാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ. അതായത് ഈ ആദ്യ നിമിഷം തന്നെ അവിടെ മനുഷ്യജീവനായി കഴിഞ്ഞു. അതുമാത്രം പിന്നീട് വികസിക്കുന്നതേ ഉള്ളൂ. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ജനിച്ച ആ നിമിഷത്തെ രൂപമല്ല നമുക്കിപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും നമുക്ക് മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ രൂപം തന്നെ ഒരു 8-10 വർഷം കഴിയുമ്പോൾ തിരിച്ചറിയാൻ മേലാത്തതുപോലെ ആയിത്തീരുന്നുണ്ട്. നമ്മുടെ ബാല്യകാലത്തിലെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് ആ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ ഈ വ്യത്യാസം തന്നെ ഇതിനു മുൻപുള്ള ആ 9 മാസം 10 മാസവും ഉണ്ട്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായ ആ നിമിഷം തന്നെ ദൈവം ആഗ്രഹിച്ചിരുന്ന ഏത് രൂപമാണ് നമ്മൾ പ്രാപിക്കാൻ ആഗ്രഹിച്ചിരുന്നത്? ഇപ്പോൾ നമുക്കുള്ള രൂപം മാത്രമല്ല, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്ന നിമിഷം ഉള്ള രൂപം വരെ അത് ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾക്കും ഇതിനെല്ലാം അവസാനം നമ്മൾ എപ്പോൾ അവസാനിക്കുമ്പോൾ ഏത് രൂപമായിരിക്കുന്നു, ആ രൂപം വരെയുള്ള സംഗതി അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ നിമിഷം തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു, ശരിയായി പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആദ്യ നിമിഷം തന്നെ അത് മനുഷ്യ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ മനുഷ്യ വ്യക്തിയെ ഒരു ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയോ 6 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെയോ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയോ നശിപ്പിക്കുന്നത് തമ്മിൽ ഇതിൽ ഏതാണ് ഏറെ ക്രൂരമായിട്ടുള്ളത്? ഒരുപോലെ ക്രൂരമാണ്, അല്പം കൂടി ക്രൂരമായിട്ടുള്ളത് ഞാൻ പറയും. ഈ വിരിഞ്ഞു വരുന്ന മുട്ട, അത് വിരിഞ്ഞിട്ടില്ല, ഒരു മുട്ടാണത്. ആ മുട്ടിനെ ഞുള്ളിക്കളയുന്നത് എത്രയോ ഹൃദയശൂന്യമായ പ്രവൃത്തിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സൗകര്യം നോക്കിയിട്ട് ഓ ഇപ്പോ ഒരു കുഞ്ഞിനെ കൂടെ അച്ഛാ അത് അത് തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല, 2 മതിയെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്, പക്ഷെ ഒരു അങ്ങനെ ആഗ്രഹിച്ചിരുന്നതല്ല, ആഗ്രഹിക്കാത്തത് നമ്മൾ അത് സ്വീകരിക്കണോ, അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. മൂന്നാമതൊരു കൊച്ചിനെ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റിയല്ല, കാരണം അച്ഛന്മാർക്ക് അറിയത്തില്ലല്ലോ ഇതൊരു കൊച്ചിനെ വളർത്താനുള്ള പെത്തപ്പാടെന്നും എന്തുമാത്രം സ്കൂള് കണ്ടുപിടിക്കാൻ പാട്, സ്കൂളിൽ തന്നെ അതിൻ്റെ ഫീസാണ്, അപ്പൊ അതുകൊണ്ട് 2 കുട്ടികളിൽ 2 തന്നെ പാടാണ് അച്ഛ എന്നൊക്കെ പറയുന്ന, അതുകൊണ്ട് നശിപ്പിച്ചാലോ എന്ന് ചോദിക്കുന്ന, അങ്ങനെ അഭിപ്രായം ചോദിച്ചു വന്ന ഒരു ദമ്പതിമാരോട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ കുഞ്ഞ് ജനിക്കട്ടെ, 2-ാമത്തെ കുഞ്ഞിനെ നമുക്ക് നശിപ്പിച്ച് കളഞ്ഞേക്കാവെന്ന് ഞാൻ പറഞ്ഞു. കൊന്നു കളഞ്ഞാലോ എന്ന് ചോദിച്ചു. അയ്യോ അയ്യോ അച്ഛ അങ്ങനെ അച്ഛനെന്താ പറയുന്നതെന്ന് ചോദിച്ചു. അതായത് ജനിച്ച കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് അത് കൊലപാതകമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. പക്ഷേ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന നിസ്സഹായനായിരിക്കുന്ന ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് യാതൊരു മനസാക്ഷിക്കടിയുമില്ല. ഭൂമിയിൽ ജനിച്ചു വീണ കുഞ്ഞാണെങ്കിൽ അതിന് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയെങ്കിലുമുണ്ട്, നിലവിളിക്കാനും സഹായം അഭ്യർത്ഥിക്കാനുള്ള സാധ്യതയെങ്കിലുമുണ്ട്. പക്ഷെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന്റെ കാര്യമോ? ഒന്ന് നിലവിളിക്കാൻ പറ്റുമോ? അതിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതൊന്നുമില്ലാത്ത നിസ്സഹായനായ ഈ കുഞ്ഞിനെ നിർദയമായിട്ട് നിഷ്ഠൂരമായിട്ട് ഹൃദയശൂന്യമായിട്ട് നശിപ്പിക്കുന്ന എത്രയോ കഥകൾ നമ്മൾ കേൾക്കുന്നു. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണെന്നറിയാവോ? ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിട്ട് കരുതപ്പെടുന്നത് എവിടെന്നറിയാവോ?
പറയാവോ? അമ്മയുടെ ഉദരമാണ്. അമ്മയുടെ ഉദരം പോലെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം വേറെയില്ല. ഈ ജനനവേളയിൽ കുഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവിടം വിട്ടു പോരുന്നത് കൊണ്ടാ. അവിടെ നല്ല സുഖമായിരുന്നു, അധ്വാനിക്കണ്ട, ഭക്ഷണം കഴിക്കണ്ട, ശ്വാസം എടുക്കണ്ട, ഒരധ്വാനവും ഇല്ല. എല്ലാം അമ്മ ചെയ്തോളും. അമ്മ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ പോഷകം കുഞ്ഞിന് കൊടുത്തോളും. അമ്മ ശ്വാസം എടുത്തിട്ട് ആവശ്യമുള്ള ശ്വാസം കൊടുത്തോളും. ഇങ്ങനെ വളരെ ഒരു സുഭിക്ഷമായ സാഹചര്യത്തിൽ ഇതുപോലെ പ്രൊട്ടക്ഷനുള്ള ഒരു ശരീരഭാഗം വേറെ ഉണ്ടോ അമ്മയുടെ ഉദരം പോലെ? പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സുരക്ഷിത സ്ഥലമായ, ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഈ സ്ഥലമാണ് ഇന്ന് ഏറ്റവും വലിയ കൊലക്കളമായിട്ട് മാറുന്നത്. എത്രയോ അമ്മമാരെ ഈ ഒരു ബോധ്യമില്ലാതെ ദൈവം തങ്ങൾക്ക് നൽകിയ, ദൈവത്തിന്റെ പദ്ധതിയിലെ അനാദി മുതലേ ദൈവം പദ്ധതിയിൽ പ്ലാനിട്ടിരുന്ന ആ ജീവൻ നശിപ്പിക്കുന്നതിന് യാതൊരു മനസ്സാക്ഷിക്കടയും ഇല്ലാതെ മുൻപോട്ട് പോകും. എത്രയോ പിതാക്കന്മാര് ഈ മാതാക്കളെ ഈ ജീവൻ നശിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എത്രയോ വീട്ടുകാര് ഇപ്രകാരം ഈ അരും കൊല ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എത്രയോ ഡോക്ടർമാരും നേഴ്സുമാരും എത്രയോ ആശുപത്രികളും ഇത് യാതൊരു മനസ്സാക്ഷിക്കടയും ഇല്ലാതെ ഈ ഭ്രൂണഹത്യ അഥവാ അബോർഷൻ ഗർഭഛിദ്രം നടത്തിക്കൊടുക്കും. ഒരു മനുഷ്യ ജീവനാണ് നശിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത ലവലേശമില്ലാതെ. അപ്പോൾ രണ്ടാമത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഏറ്റവും ആദ്യം പറയാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വരിക, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവൻ അമൂല്യമായിരിക്കുന്നത് പോലെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അമ്മയോ അപ്പനോ നമ്മൾ ഉദരത്തിലായിരുന്ന കാലത്ത് എന്നാൽ ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകം കാണുമായിരുന്നു? ഈ പ്രകാശം കാണുന്നതിന് നമുക്ക് അവകാശം അവസരം ലഭിക്കുമായിരുന്നു? നമ്മുടെ അപ്പനും അമ്മയും അത് ചെയ്തില്ല. ദൈവം നൽകിയ ആ ദാനം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവം നൽകിയ ഈ കുഞ്ഞുങ്ങളെ, നമ്മളാകുന്ന ദാനങ്ങളെ ദൈവം അവര് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നതുപോലെ സ്വീകരിച്ചു. ആ ഒരു ബഹുമാനം, ജീവനോടുള്ള ബഹുമാനം നമുക്കും ഉണ്ടാകണം. അപ്പോൾ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ അടിവരയിട്ട് നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യം ഇതാണ്, ജീവന്റെ സംരക്ഷകരായിട്ട് കൂടിയാണ് നിങ്ങളെ ദൈവം ഒന്നിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവും മാതാപിതാക്കൾ അപ്പനും അമ്മയും ജീവന്റെ സംരക്ഷകരാണ്. ജീവന്റെ സംരക്ഷകര് കൊലപാതകികളാകരുത്, ആരാചാരന്മാരാകരുത്, ജീവൻ നശിപ്പിക്കുന്നവരും കൊല്ലുന്നവരുമാകരുത്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാന കാര്യം. ഇതുവരെയുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് എനിക്ക് ഒരു വേറെ ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച രണ്ട് പ്രധാന കാര്യങ്ങളായിരുന്നു. ഓക്കെ, പയ്യെ ചിന്തിച്ചാലും മതി. ഏറ്റവും അവസാനം ഞാൻ, അല്ലെങ്കിൽ ചെറു കഴിയുമ്പോൾ ഞാൻ കുറച്ച് സമയം തരാം, അന്നേരം ചോദിച്ചാലും മതി. ഇനി അപ്പോൾ നമ്മൾ കണ്ടത് ഇതായിരുന്നു, ദൈവമാണ് ഭാര്യ ഭർത്താക്കന്മാരെ
അവിടുത്തെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒന്നിപ്പിക്കുന്നത് അനാദി മുതലേ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണിത്. അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ്, അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ്, ഐക്യത്തിന്റെ കൂട്ടായ്മയിലാണ് നമ്മെ സൃഷ്ടിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്രകാരമുള്ള ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തെ ദൈവം എപ്രകാരമാണ് കാണുന്നത്, എപ്രകാരമാണ്, എത്ര വലിയ മഹത്വത്തോടുകൂടിയാണ്, എത്ര വലിയ മഹത്വമാണ് ഈ സ്ഥാനത്ത് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യം കൂടി വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്ന ഉപമ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെതാണ്. വ്യക്തമായില്ല എന്നെനിക്കറിയാം. അതായത് ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധം എന്താണെന്ന് പറയുവാൻ വേണ്ടി, അത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ദൈവം സ്വീകരിക്കുന്ന ഇമേജറി, അതിൻ്റെ ഉപമ, അതിൻ്റെ രൂപകം, അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെ ആ ഐക്യമാണ്, ആ കൂട്ടായ്മയാണ്, ആ സ്നേഹമാണ് ദൈവത്തിന് ഇസ്രായേൽ ജനത്തോടുള്ളത്, മനുഷ്യനോടുള്ളത് എന്നാണ് ദൈവം പറയുന്നത്. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാകും. നമുക്ക് ഏശയ്യാടെ പുസ്തകം തന്നെ വീണ്ടും എടുക്കാം. ഏശയ്യാടെ പുസ്തകം 54:5 വായിക്കാവോ? ഏശയ്യ 54:5. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഒറ്റ വാചകം മതി, ഒറ്റ വാചകം മതി. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, യുവർ ക്രിയേറ്റർ ഈസ് യുവർ ഹസ്ബൻഡ്. സൃഷ്ടാവാരാണെന്ന് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ക്രിയേറ്റർ ഗോഡ്, സൃഷ്ടാവായ ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം. ഇവിടെ പ്രവാചകനിലൂടെ പറയുകയാണ്, ഈ സൃഷ്ടാവ് ആരുടെ സ്ഥാനത്താണ്? ഭർത്താവിന്റെ സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടിയായ മനുഷ്യരെ, അവരിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയെ ദൈവം തന്റെ ഭാര്യയായി സ്വീകരിച്ചു. ആ ബന്ധത്തിന്റെ ഊഷ്മളത, ആ ബന്ധത്തിന്റെ തീവ്രത വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ഉപമ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ഉടമ്പടി, ഈ ഉടമ്പടി വിസ്മരിച്ച്, ദൈവം സീനാ ഉടമ്പടിയിൽ, സീനാമലയിൽ വെച്ച് ചെയ്ത ഉടമ്പടിയിലൂടെയാണല്ലോ ഇസ്രായേലിനെ സ്വന്തം ജനമായി സ്വീകരിച്ചത്. നമ്മളത് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഇസ്രായേൽ ജനത്തെ, മോശ വിമോചിപ്പിച്ചു കൊണ്ടുവന്നതെന്ന ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായി സ്വീകരിക്കുന്നത്. ആ സ്വന്തം ജനമായി സ്വീകരിക്കുന്നതിന്റെ വ്യവസ്ഥകളായിട്ടായിരുന്നു 10 പ്രമാണങ്ങൾ നൽകിയത്. അപ്പോൾ ആ ബന്ധം, ആ ഉടമ്പടി ബന്ധം ഏത് തരത്തിലുള്ളതായിരുന്നു എന്നാണ് ഏശയ്യ 54:5 നമ്മൾ വായിച്ചത്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ദൈവം ഈ ഉടമ്പടിയോട് എന്നും വിശ്വസ്തനായിരുന്നു. പക്ഷെങ്കിൽ ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തെ മറന്ന് എന്തു ചെയ്തു? അന്യദേവന്മാരുടെ പുറകെ പോയി. ഈ അന്യ ദേവന്മാരുടെ പുറകെ പോയത്, വിഗ്രഹാരാധനയിലേക്ക് പോയ ആ സംഭവത്തെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? വിഗ്രഹാരാധനയ്ക്ക് മറ്റൊരു പേര് പറയാറുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആർക്കെങ്കിലും പറയാവോ? വിഗ്രഹാരാധന സമം എന്താണ്? ഈ ഏശയ്യ 54:5 പശ്ചാത്തലത്തിലാണ്. ഏശയ്യ 54:5 നമ്മൾ വായിച്ചു, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്.
അപ്പോൾ ഈ ഭർത്താവിനെ വിട്ട് മറ്റു വ്യക്തികളുടെ പുറകെ പോകുന്നതിന് എന്താ പറയുന്നത്? വ്യഭിചാരമാണ്. അപ്പോൾ ദൈവത്തെ വിട്ട് അന്യ ദേവന്മാരുടെ പുറകെ പോകുന്നത് വിഗ്രഹാരാധനയാണ്, ഐഡലട്രിയാണ്. ഈ ഐഡലട്രി ഈസ് ഈക്വൽ ടു അഡൾട്ടറി, വ്യഭിചാരമാണ് എന്ന് പഴയ നിയമത്തില് നമ്മൾ ഉടനീളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാചകരില് പ്രവാചകനായ ഹോസിയയുടെ പുസ്തകമൊക്കെ ഈ കാര്യം തന്നെയാണ് വിവരിക്കുന്നത്. സമയം പോലെ ഹോസിയ പ്രവാചകന്റെ പുസ്തകം ചെറിയ പുസ്തകമാണ്, അതൊന്ന് വായിക്കണം. നമുക്ക് മനസ്സിലാകും ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് വിഗ്രഹങ്ങളുടെ പുറകെ പോയ, മറ്റ് ദേവന്മാരുടെ പുറകെ പോയ ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുന്നത് നമ്മൾക്കിവിടെ കേൾക്കാൻ സാധിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ച് മറ്റ് വിഗ്രഹങ്ങളുടെ പുറകെ, മറ്റ് ദേവന്മാരുടെ പുറകെ പോയത്? എന്തുകൊണ്ടാണ് സത്യഭർത്താവിനെ ഉപേക്ഷിച്ച് പോയത് എന്ന് ദൈവം ചോദിക്കുന്നത് നമുക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധത്തെ എന്തിനോടാണ് ഓർമ്മിക്കുന്നത്? ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ്. ദൈവത്തെ ഉപേക്ഷിച്ച ഇസ്രായേൽ ജനം വിട്ടുപോയപ്പോൾ വിഗ്രഹാരാധനയെ എന്തായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? വിഗ്രഹാരാധനയായിട്ടാണ്. ഇതേ ശൈലി തന്നെയാണ് പുതിയ നിയമത്തില് പുതിയ നിയമ ജനമായ നമ്മളും ഈശോ മിശിഹായും തമ്മിലുള്ളത്. ഇതേക്കുറിച്ച് പൗലോസ് ലീഹ പറയുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. പൗലോസ് ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തില് 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പൗലോസ് ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഒന്നുകൂടെ വായിക്കാം വാക്യം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഇതാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ യുവാക്കളോടും ഇന്ന് ദൈവം പറയുന്നത്. എല്ലാ പുരുഷന്മാരോടും ദൈവം പറയുന്നത് ഇതാണ്. മിശിഹ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാണ് സ്നേഹിച്ചത്? സ്വന്തം ജീവൻ നൽകിയാണ്. അപ്പോൾ ഈശോയും സഭയും തമ്മിലുള്ള, സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് സഭ. ഈശോയിൽ വിശ്വസിച്ച് മാമോദിസ മുങ്ങിയ നമ്മളെല്ലാവരും സഭയുടെ അംഗങ്ങളാണ്. അപ്പോൾ ഈ സഭയാകുന്ന സമൂഹത്തെ, സമൂഹവും ഈശോയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പൗലോസ് ലീഹ പറയുന്നത് അത് ഭാര്യാഭർത്തൃ ബന്ധത്തിന് സമാനമാണെന്നാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഇമേജ് തന്നെ സ്വീകരിച്ചതുപോലെ പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനവും, പുതിയ നിയമത്തിലെ ഇസ്രായേലായ തിരുസഭയും സഭയിലെ അംഗങ്ങളും മിശിഹായും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുവാനും ഈ ഇമേജിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധം പോലെയാണെന്നാണ് പറയുന്നത്. മിശിഹ സഭയുടെ ഭർത്താവാണ്, തിരുസഭ മിശിഹായുടെ ഭാര്യയാണ്. യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് അവിടെ ജീവിത പങ്കാളിയുടെ ഇഷ്ടം അഭിലാഷം സാധിച്ചു കൊടുക്കുന്നതില് മറ്റേ പങ്കാളിക്ക് വലിയ സന്തോഷമായിരിക്കും. അവിടെ ആരെങ്കിലും ആർക്കെങ്കിലും വിധേയപ്പെടുന്നതായിട്ടൊരു തോന്നലുണ്ടാവില്ല, ഒരു അടിമത്തത്തിന്റെ മനോഭാവം ഉണ്ടാവില്ല. യഥാർത്ഥ സ്നേഹമുള്ളിടത്ത്
പരസ്പരം ബഹുമാനിക്കുന്നതും പരസ്പരം ആദരിക്കുന്നതും പരസ്പരം സ്നേഹിക്കുന്നതും പരസ്പരം വിധേയപ്പെടുന്നതുമെല്ലാം സ്നേഹത്തിന്റെ പ്രകാശനമായിരിക്കും. അവിടെ ഞാനാണോ നീയാണോ വലുത് എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല. യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് നമ്മുടെ തന്നെ സാധാരണ സൗഹൃദങ്ങൾ തന്നെ ഓർത്തു നോക്കുക. നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമാണ്. അവൻ അല്ലെങ്കിൽ അവൾ പറഞ്ഞത് ചെയ്തു കഴിയുമ്പോൾ ഞാൻ അവന് അല്ലെങ്കിൽ അവൾക്ക് അടിമപ്പെടുകയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. ആത്മാർത്ഥമായ ജെന്യൂനായിട്ടുള്ള സ്നേഹമുള്ളിടത്ത് അവിടെ അതില്ല. അപ്പോൾ ഇവിടെ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവാൻ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാരോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പൗലോസ്ലീഹ ഭാര്യമാരോടും പറയുന്നത്. ആ വിധേയരായിരിക്കുവാനെന്നുള്ള പ്രയോഗം നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. എന്തുകൊണ്ടാണ് ഭാര്യമാരോട് മാത്രം വിധേയരായിരിക്കാൻ പറഞ്ഞു പുരുഷന്മാരോട് നിങ്ങൾ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന്? ഒരേ പദം തന്നെ ഉപയോഗിക്കണ്ടല്ലോ എന്ന് കരുതി പൗലോസ്ലീഹ വേറൊരു പ്രയോഗം അച്ഛനെയോ. യഥാർത്ഥത്തിൽ ഭാര്യമാരോട് പറയുന്നത് നിങ്ങൾ സഭ നിശിഹായെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കണമെന്നാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കണമെന്നാണ്. ഭർത്താക്കന്മാര് എപ്രകാരമാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്? ഭാര്യയെ സ്നേഹിക്കേണ്ടത് സഭ മിശിഹായെ സ്നേഹിച്ചതുപോലെ. എപ്രകാരമാണ് അത് ചെയ്തത്? സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ടാണ്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി പോലും ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ തയ്യാറാകണം. അവിടെയാണ് യഥാർത്ഥ സ്നേഹമിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നത്, ഈശോയിൽ വിശ്വസിക്കുന്നവരാകുന്നു, ഈശോ നൽകിയ പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കുന്നവരാകും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, ഈ ലോകത്തിന്റെ അവസാനം, അതേക്കുറിച്ച് പറയുമ്പോഴും വിശുദ്ധ ഗ്രന്ഥകാരന്മാര് വിവാഹത്തിന്റെ രൂപം തന്നെയാണ്, ഇമേജ് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പുസ്തകത്തില് ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാ ബൈബിളിലേത്? അതിന്റെ പേരെന്താണ്? ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപാട്. വെളിപാട് പുസ്തകമാണ്. വെളിപാട് പുസ്തകത്തിൽ 21-ാം അധ്യായം നമുക്ക് എടുക്കാം. എവിടെ ആരംഭിച്ചുവോ അവിടെ അവസാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആരംഭത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതും മനുഷ്യനെ സൃഷ്ടിക്കുന്നതും കണ്ടു. അവിടെയായിരുന്നു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും, അല്ലേ? ഇനിയൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൽ കാണുന്നത്. 21-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. വലിയൊരു പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ കാണുന്നതും ഒരു വിവാഹത്തിന്റെ, വിവാഹ വരുന്നതിന്റെ പശ്ചാത്തലമാണ്. അപ്പോൾ നമ്മുടെ അന്ത്യവും ദൈവത്തോടൊത്തുള്ള നമ്മുടെ ജീവിതം അതും എന്തിനു സമാനമാണ്? ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് സമാനമാണ്. സ്വർഗത്തിൽ നിന്ന് ജെറൂസലം, സ്വർഗീയ ജെറൂസലം ഇറങ്ങി വരുന്നതായി കണ്ടു. എങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടാണ്? ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ. ഈ സ്വർഗീയ ജെറൂസലം പ്രതിനിധാനം ചെയ്യുന്നത് തിരുസഭയെയാണ്, ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മെ ഓരോരുത്തരെയുമാണ്, ഈ വിശ്വാസി സമൂഹത്തെയാണ്. അപ്പോൾ ഈ വിശ്വാസി സമൂഹത്തെ വെളിപാട് ഗ്രന്ഥകാരൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ ഭാര്യയെ പോലെയാണ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള
വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഏതാനും കാര്യങ്ങൾ പെറുക്കിയെടുക്കുകയായിരുന്നു. വിവാഹത്തെ സംബന്ധിച്ച്, കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ളത്. ആരംഭിച്ച പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവം അടിസ്ഥാനമിട്ടു കുടുംബത്തിന്, വിവാഹ ജീവിതത്തിന്. എപ്രകാരമാണ് ഓരോ മനുഷ്യ ജീവനും അത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളത് എന്ന് പ്രവാചകന്മാരിൽ നിന്ന് നമ്മൾ കണ്ടു. എപ്രകാരം വിവാഹമെന്ന ബന്ധം ദൈവസ്ഥാപിതമാണ് എന്നും ഓരോ മനുഷ്യ ജീവനും എപ്രകാരം അമൂല്യമായിരിക്കുന്നു, യുണീക്ക് ആയിരിക്കുന്നു എന്നും നമ്മൾ കണ്ടു. അതായിരുന്നു ആദ്യം കണ്ട കാര്യം. രണ്ടാമത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ദൈവം സ്വീകരിക്കുന്ന ഇമേജറി, അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെതാണെന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമാണ്, അത്രയും മഹോന്നതമാണ് ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പോലും സ്വീകരിക്കുന്ന ആ ഒരു രൂപകം, ഉപമ ഈ വിവാഹത്തിൻ്റെതാണ്. അപ്രകാരം തന്നെയാണ് ഏറ്റവും അവസാനം യുഗാന്തത്തില്, ലോകത്തിന്റെ അവസാനത്തില് നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ ഈ ഒരു സന്തോഷത്തിന്റെ, വിവാഹ വിരുന്നിന്റെ അവസ്ഥയിലായിരിക്കുമെന്നാണ്. നമ്മുടെ ആരാധനാ മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ കാലം ഏതാന്ന് പറയാവോ? ആരാധനാ മത്സരത്തിൽ നമ്മൾ ഈശോയുടെ ജീവിതത്തില്, ഈശോയുടെ ജനനം പള്ളിക്കുദാശ കാലമാണ്. വളരെ ശരിയാണ്. ഈ പള്ളിക്കുദാശ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, തിരുസഭ അണിഞ്ഞൊരുങ്ങി വധുവിനെ പോലെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, ഈ സ്വർഗത്തെ അവിടുത്തെ പ്രാർത്ഥനകളെല്ലാം അവതരിപ്പിക്കുന്നത് മണവറയായിട്ടാണ്. മിശിഹായാണ് മണവാളൻ, നമ്മളാണ് മണവാട്ടികൾ, വിശ്വാസ സമൂഹം മുഴുവനുമാണ് മണവാട്ടി. അതിനെക്കുറിച്ചാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കണ്ടത്. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇനി നമുക്ക് 10-12 മിനിറ്റ് സമയം കൂടിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും പറ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കോ. ഇപ്പൊ പറഞ്ഞത് കൂടാതെ ബൈബിളില് വിവാഹ ബന്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്യങ്ങളോ അല്ലെങ്കിൽ അധ്യായങ്ങളോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾക്ക് ധാരാളം കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് വേറെ ഇപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. എന്നതാണ് സ്നാപയോഹന്നാൻ, ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ മാമതാന, സ്നാപയോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മണവാളന്റെ സ്നേഹിതൻ എന്നാണ് പറയുന്നത്. ഒരു മണവാളന്റെ സ്വരം കേൾക്കുന്ന, മണവാളന്റെ സ്നേഹിതൻ സന്തോഷിക്കുന്നത് പോലെ യോഹന്നാനെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ആദ്യ അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ടത്. അപ്പോൾ അവിടെ മണവാളനായിട്ട് ഈശോയെ അവതരിപ്പിക്കുന്നു. യോഹന്നാൻ മാമദാനയെ മണവാളന്റെ സ്നേഹിതനോട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ ഇമേജിനോട് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ പൗലോസ്ലിഹായുടെ പല ലേഖനങ്ങളിലും, ഞാനൊരു ഒരു ലേഖനം മാത്രമേ വായിച്ചുള്ളൂ, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളും നമുക്ക് പൗലോസിന്റെ പല ലേഖനങ്ങളിലും കാണാൻ സാധിക്കും. കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തില്
ഗിരിപ്രഭാഷണത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷത്തില് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് നമുക്ക് 27 മുതൽ വായിക്കാം. മത്തായി 5:27 മുതൽ. പെരുമാറരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ട നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുക. സ്ത്രീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അവിടെയും വ്യഭിചാരം തിന്മയായിട്ടുള്ള ഒരു പ്രസ്താവന യേശു നടത്തുന്നത് കാണാൻ സാധിക്കും, ഒരു പ്രബോധനം നൽകുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു എക്സ്റ്റേണൽ ആക്ട് മാത്രമല്ല, അതായത് അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ട് വേറൊരു സ്ത്രീ വേറൊരു പുരുഷന്റെ കൂടെ പോകുന്നതോ മാത്രമല്ല, മറിച്ച് ഒരു ദുഷ്ടവിചാരത്തോടെയുള്ള ഒരു നോട്ടം പോലും, അതുപോലും ഈ 6-ാം പ്രമാണത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. ജോൺസൺ ജോൺസൺ എന്താ പറയാനായിട്ട് കൈ പൊക്കിയിട്ടുണ്ട്? ജോൺസൺ പറയാ ചോദിക്കാറുണ്ട്. അല്ല, ജോൺസൺ അല്ലേ കൈ പൊക്കിയിരിക്കുന്നത്? ചോദിക്കാൻ വേണ്ടി ആയിരുന്നു കൈ പൊക്കിയേ. അവിടെ ഒരു കൈ കാണുന്നുണ്ട്, അത് ഞാൻ ചോദിച്ചതായിരുന്നു. ഒരു കൈ കണ്ടായിരുന്നു. അൺമ്യൂട്ട് ചെയ്യാവോ? ചോദിക്കുന്നവർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണേ. ജോൺസൺ സംസാരിക്കുന്നുണ്ടോ? ജോൺസൺ അറിയാതെ ഹാൻഡ് റൈസ് ചെയ്താന്ന് തോന്നേ. ഈ അങ്ങനെയാണെങ്കിൽ മുമ്പ് ചോദിച്ചു, ഓരോത്തിന്റെ എന്നോട് ചോദിച്ചാൽ വേറെ എവിടെയാണുള്ളത്? ഒരു ടെക്സ്റ്റിലൂടെ നമുക്ക് പറയാവുന്നത് പൗലോസ്ലിഹയുടെ തന്നെ ലേഖനം കൊളോസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുക്കാവോ? കൊളോസൂസുകാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. കൊളോസുകാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. ഭർത്താവ്, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവേൻ. അവരോട് നിർദയമായി പെരുമാറരുത്. കുട്ടികളെ എല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവേൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. അല്ലേ, അവിടെയും വളരെ ഈ അവിടെയും പുതിയ കാര്യമല്ല പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എഫേസുസുകാർക്കുള്ള ലേഖനത്തില് പൗലോസ്ലിഹ പറയുന്ന കാര്യം തന്നെയാണ് അവിടെയും കൊളോസസിലെ സഭയ്ക്ക് എഴുതുമ്പോഴും പൗലോസ്ലിഹ ആവർത്തിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു റെപ്രസെന്റേറ്റീവ് ക്യാരക്ടർ ഉള്ള ഏതാനും ടെക്സ്റ്റുകൾ മാത്രമേ നമ്മൾ കണ്ടെത്തിയുള്ളൂ. ഇനിയും നമുക്ക് ധാരാളം ഒന്നുകൂടെ പറയുവോ? തോബിത്ത് 6:17 അനാദി മുതൽ ഉണ്ട്. പിന്നെ മലാക്കി 2:14 എന്തുകൊണ്ട് അവനെ സ്വീകരിക്കില്ല? അങ്ങനെ
അത് ശരിയാണ്, നമുക്ക് ധാരാളം ടെക്സ്റ്റുകൾ കണ്ടെത്താൻ സാധിക്കും. ഞാനത് ഈ എല്ലാം നിരത്താതിരുന്നതിന്റെ പ്രധാന കാര്യം ഒന്ന് നമുക്കൊരു ഒരു എന്താണ് ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാല് ഒത്തിരി ടെക്സ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് നമുക്ക് ചിലപ്പം പ്രധാന ആശയം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു നീണ്ട നിര ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. പ്രവാചകന്മാര് എല്ലാവരും തന്നെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. മക്കബാരുടെ പുസ്തകത്തില് കുടുംബത്തിന്റെ യഥാർത്ഥമായ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഒരമ്മയും 7 മക്കളും ഒക്കെ എപ്രകാരമാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കുന്ന കുടുംബം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള മാതൃക നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ 7-ാം അധ്യായത്തില് മക്കബാരുടെ പുസ്തകം 1 മക്കബാർ 7:7 അമ്മ പറയുന്നുണ്ട്, എങ്ങനെയാണ് നീ ഉരുവായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ ഗർഭപാത്രത്തിൽ നീ എങ്ങനെ ജന്മമെടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു അതെ എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏഴാം അധ്യായത്തില് 2 മക്കബാർ 2-ാം പുസ്തകത്തിലാണ് മക്കബാർ 2-ാം പുസ്തകം 7-ാം അധ്യായം മക്കബായർ 7:22 വായിക്കാവോ? 2 മക്കബായർ 7:22 അവർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരം നിങ്ങൾ ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാത്തിന്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത അവിടെ വളരെ വ്യക്തമായിട്ട് അമ്മയാണ് പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മ തന്നെയാണ് പറയുന്നത്, എനിക്കറിയില്ല എങ്ങനെയാണ്. തീർച്ചയായിട്ടും അവരുടെ ആ ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് അറിയത്തില്ലെന്നല്ല പറയുന്നത്, കാരണം എല്ലാ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ദൈവം മനസ്സാവുകയും ചെയ്യുന്നിടത്തെ പുതിയ ജീവൻ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് ദൈവമാണ് തന്നത്, ശ്വാസം നൽകിയത് ജീവൻ നൽകിയത് ദൈവമാണ്. വേറെ എന്തെങ്കിലും രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇത്രയേ ഉള്ളൂ. ഒന്ന്, വിവാഹബന്ധത്തിന്റെ അവിഭാജ്യത, അത് ദൈവമാണ് യോജിപ്പിക്കുന്നത്, നമുക്ക് വേർപെടുത്താൻ അവകാശമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജീവന്റെ ദാതാവ് ദൈവമാണ്, അതും തിരിച്ചെടുക്കാൻ ദൈവത്തിന് അവകാശവും. ആ ജീവൻ തിരിച്ചെടുക്കാൻ നമ്മുടെ ജീവനാണെങ്കിലും മറ്റുള്ളവരുടെ ജീവനാണെങ്കിലും, അത് ജനിച്ചു വീണിട്ടില്ലാത്ത കുഞ്ഞിൻ്റെ ആണെങ്കിലും പ്രായപൂർത്തിയായി രക്ഷപ്പെടുകയില്ല എന്ന് നമ്മൾ തോന്നുന്ന ഒരു വൃദ്ധ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ ആണെങ്കിലും നമുക്ക് ജീവൻ എടുക്കാൻ അവകാശമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, വിവാഹത്തിന്റെ അവിഭാജ്യത, ഇതൊരു കുദാശയാണ്, ഈ കുദാശയിൽ നിങ്ങളെ യോജിപ്പിക്കുന്ന ദൈവമാണ്, അത് വേർപെടുത്താൻ ദൈവം യോജിപ്പിച്ചതാണ്, മനുഷ്യന് അവകാശമില്ല. ഒരു രണ്ട് വ്യക്തികൾ ഒന്നിച്ച് വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സ്മൂത്ത് ആയിരിക്കും എന്ന് കരുതരുത്. നമ്മുടെ സൗഹൃദങ്ങൾ പോലും നമുക്കറിയാവല്ലോ, നമ്മുടെ നല്ല ഫ്രണ്ട്സ് അവിടെ നമ്മൾ കുറെയൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് സ്നേഹ സൗഹൃദം മുൻപോട്ട് പോകുന്നത്. ഇതിലൊക്കെ എത്രയോ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യം വരും. സ്നേഹമുള്ളിടത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ വിവാഹത്തിന്റെ അവിഭാജ്യതയാണ്. രണ്ടാമത്തെ കാര്യം ജീവന്റെ ആ മൂല്യമാണ്. ജീവൻ അമൂല്യമാണ്,
അതേ കൈവെക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിന്റെ ദാനമാണ്, ദൈവം നൽകുന്നതാണ് ദൈവത്തിന് തിരിച്ചെടുക്കാൻ അവകാശവും. അടിസ്ഥാനപരമായ ഈ രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇനിയും സംസാരിക്കുന്നതിനോ കൂട്ടിച്ചേർക്കുന്നതിനോ ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഈ വേറെ ടെക്സ്റ്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാരെങ്കിലും കണ്ടെത്തിയതോ ഓർക്കുന്നതോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം. വേറെ എന്തെങ്കിലും കാര്യം ഇതുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതിനോ സംശയം പറയുന്നതിനോ ഒക്കെയുള്ള അവസരമുണ്ട്. നിങ്ങൾ കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കേണ്ടതില്ല. അങ്ങനെ ആണെങ്കിൽ അച്ഛ ആരും കൂടുതലൊന്നും ചോദിക്കുന്നില്ലെന്ന് തോന്നുന്നു. ചോദിക്കുന്നില്ലെങ്കിൽ നമുക്ക് പയ്യെ പ്രാർത്ഥനയോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് അച്ഛനോട് ആരാണ് ഒരു വാക്ക് പറയാ, ആരാണ് പറയാൻ ആഗ്രഹിക്കുന്ന, ആർക്കെങ്കിലും പറയാം. ഹിമയ്ക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറയാം. സ്നേഹ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് മെക്കാട്ടൂനച്ച, ബഹുമാനപ്പെട്ട അരുണച്ച, ജിബിനച്ച, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഈ ഒരു 1.5 മണിക്കൂറോളം നേരം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം എന്താണ് വിവാഹത്തിനെ പറ്റി, ദൈവത്തിന്റെ ആ ഒരു ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. അപ്പം വിവാഹത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ നേരം കൊണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ബഹുമാനപ്പെട്ട മെക്കാട്ടൂനേലച്ചൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതിന്റെ ഈ ക്ലാസ്സിനെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ ക്ലാസ്സിനെ, ഇപ്പൊ നമ്മള് ഇത്ര നേരം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടെക്സ്റ്റുകള് നമ്മുടെ ബൈബിളിൽ വിവാഹത്തിനെ പറ്റിയിട്ടും എല്ലാം ഉണ്ടെങ്കിലും